ബീഫോർ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു വിദേശ ട്രാൻസ്ഫർ റൂമർ ആയിട്ടാണ് ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത്. ഇഗോർ അങ്കുളോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ട്രാൻസ്ഫർ റൂമറുകൾ പറയുന്നത്. അപ്പോൾ നിരവധിയധികം മുൻനിര സ്പോർട്സ് വാർത്താ ഏജൻസികൾ ഇതിനോടകം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ റൂമറിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കാൻ പോകുന്നത്. സോ വീഡിയോയ്ക്ക് കടക്കേണ്ടതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ വൈകിട്ടത്തോടെയാണ് ഈ ഒരു ട്രാൻസ്ഫർ റൂമർ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ പടർന്നു പിടിച്ചത്. ഇഗോർ അങ്കുളോ എന്ന സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിരവധിയധികം അന്താരാഷ്ട്ര സ്പോർട്സ് വാർത്താ ഏജൻസികളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ 20-ഓടുകൂടി അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പോളിഷ് ക്ലബ്ബായ ഗോർണിക് സാബ്രയുമായിട്ടുള്ള കരാർ അവസാനിക്കുകയും അദ്ദേഹം നിലവിൽ ഏതോ ഒരു ഇന്ത്യൻ ക്ലബ്ബുമായിട്ട് ധാരണയിലെത്തിയെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ സ്പാനിഷ് കോച്ചായ കിബു വിക്കോനിക്ക് കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് അദ്ദേഹം കരാറിലെത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ താരത്തെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്പെയിൻ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ സെൻട്രൽ ഫോർവേഡ് ആണ്. അദ്ദേഹത്തിന് 36 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോളിഷ് ക്ലബ്ബായ ഗോർണിക് സാബ്രയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ സീസണിൽ ഈ ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം 26 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളും 4 അസിസ്റ്റും നേടുകയുണ്ടായി. അപ്പോൾ വളരെ മികച്ച ഒരു സ്ട്രൈക്കർ തന്നെയാണ് അദ്ദേഹം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഗോർണിക് സബ്രെ എന്ന ആ ഒരു ക്ലബിന്റെ ടോപ്പ് സ്കോറും കൂടിയാണ് ഈ താരം. അപ്പോൾ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് സൈഡ് ഒന്നുകൂടി ശക്തിപ്പെടും. മാത്രമല്ല റൂമറുകൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ജൂൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഫീഷ്യലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു വാർത്ത റൂമറായിട്ട് നിൽക്കാനാണ് സാധ്യത. എനിവേ, ഈ റൂമർ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കിപ്പോഴും പറയാനാകില്ല. 60% മാത്രമേ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലെത്താനുള്ള സാധ്യതയുള്ളൂ. എനിവേ, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വലിയൊരു അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ വിദേശ സ്ട്രൈക്കറായ മെസ്സി ബൗളിക്ക് പകരമായിരിക്കാം ഇഗോർ അങ്കുള എന്ന ഈ ഒരു താരം വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് 2002 സി ഡി ബെസ്കോണിയ എന്നൊരു സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബിലാണ്. സ്പെയിനിലെ നിരവധിയധികം സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളിലായിട്ട് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. നിലവിൽ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പോളിഷ് ലീഗിലാണ്. അപ്പൊ നമുക്കറിയാം കിബു വിക്കോന പോളിഷ് ലീഗിലെ ഏതോ ക്ലബിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടും അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയത്തിലാകാം ഒരു പക്ഷേ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നുവെന്ന് പറഞ്ഞത്. എനിവേ, ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു മികച്ച വിദേശ സ്ട്രൈക്കറെ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിവേ, ഈ റൂമർ സത്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.